അഭിലാഷ് നിയമ വിദഗ്ധന് കൂടി നമുക്കൊപ്പം. ശ്രീ എം ആർ അഭിലാഷ്, ഇന്ന് സുപ്രീം കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന് ഈ അയോഗ്യത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഫൈസലിൻ്റെ പ്രയർ ആ ഹർജി, ഒപ്പം ശിക്ഷാ നടപടികൾ സ്റ്റേ ചെയ്ത കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം നൽകിയിരിക്കുന്ന അപ്പീൽ ഹർജി, ഈ രണ്ട് വിഷയങ്ങൾ പരിഗണിക്കാനിരിക്കുന്നതിനിടയിലാണ് ലോക്സഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. അതിൻ്റെ നിയമപരമായ സാഹചര്യം എന്താണ് എന്നാണ് താങ്കൾക്ക് വിശദീകരിക്കാൻ കഴിയുക? ശ്രീ ഫൈസലിന്റെ അംഗത്വം പുനഃസ്ഥാപിച്ച് കിട്ടിയതോടുകൂടി ആ ഒരു അദ്ദേഹത്തിന്റെ ഹർജി ഇൻഫ്രക്ച്വസ് ആയി മാറിയിരിക്കുകയാണ്. കാരണം അംഗത്വം പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഫയൽ ചെയ്തത്. അപ്പൊ ഈ ഹർജി ഫയൽ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് തിടുക്കത്തിൽ ഇതുവരെയുള്ള മെല്ലപ്പോക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം ലോക്സഭാ സെക്രട്ടേറിയറ്റ് എടുക്കുവാൻ നിർബന്ധിതമായത്. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയുള്ള വിഷയത്തിലേക്ക് പിന്നെ ഹർജിയുടെ വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുക എന്നതൊരു സാധാരണ നടപടിയല്ല. അപ്പീൽ ഫയൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ അപ്പീൽ സുപ്രീം കോടതി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കേട്ട് തീരുമാനം എടുത്തേക്കും. പക്ഷേ ഇതിൽ ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഒരു പ്രത്യേകിച്ച് അത് സംബന്ധിച്ച് നടപടിയിലേക്ക് കടക്കാൻ ഉള്ള ഒരു വഴിയും തുറന്നു കാണുന്നില്ല. ഈ രാഹുൽ കേസുമായി, രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടി ഇതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇപ്പോഴിത് ഒരു വധശ്രമ കേസാണ്, അതിൽ ട്രയൽ പൂർത്തിയായി, 10 വർഷമാണ് കീഴ്ക്കോടതി ശിക്ഷിച്ചത്. 10 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു കേസിലാണ് ലോക്സഭാ അംഗത്വത്തിൽ അയോഗ്യത വരികയും അതിപ്പോൾ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തത്. മറ്റൊരു പ്രസംഗത്തിലെ പരാമർശമാണ്, അതിൽ 2 വർഷത്തെ ശിക്ഷ വരുന്നു. ഈ രണ്ട് കേസും ഒരു തരത്തിൽ കാണാൻ കഴിയുമോ? ഇപ്പോൾ ഫൈസലിന്റെ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനേക്കാൾ ലഘുവായ ഒരു വിഷയമാണ് രാഹുലിൻ്റെത്, രാഹുലിൻ്റെ കേസ് എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? സ്വാഭാവികമായും ഫൈസലിന് ലഭിച്ചതുപോലെയുള്ളൊരു ആനുകൂല്യം രാഹുലിന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മുഹമ്മദ് ഫൈസലിന് ലഭിച്ചതുപോലെയുള്ള ആനുകൂല്യം തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. കാരണം പല കാരണങ്ങൾ, തങ്ങൾ ചൂണ്ടിക്കാട്ടിയതുൾപ്പെടെ ഇവിടെ പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെ കോടതി അപ്പീൽ കോടതി പരിഗണിക്കുന്നുണ്ടാകും. സുപ്രീം കോടതി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നുണ്ടാവില്ല. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും മുഹമ്മദ് ഫൈസലിന്റെ കാര്യത്തിലും രണ്ട് തരത്തിലുള്ള നിലപാട് നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഈ ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന വിശ്രുതമായ ഒരു നോവലുണ്ട്. ഇവിടെ ടെയിൽ ഓഫ് ടു എംപീസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ കോണ്ടെക്സ്റ്റിൽ നാളെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അയോഗ്യരാക്കപ്പെട്ട, നിയമത്തിന്റെ ശാസന മൂലം അയോഗ്യരാക്കപ്പെട്ട 2 MPമാരെ സംബന്ധിച്ച് 2 വ്യത്യസ്തമായ കഥകളും പ്രതികരണങ്ങളും ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അംഗത്വം പുനഃസ്ഥാപിച്ചു കിട്ടുവാൻ ഒരു MPക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു എന്നുള്ളതും സുപ്രീം കോടതിയെ തന്നെ സമീപിക്കേണ്ടി വന്നു എന്നുള്ളതും തീർത്തും ദൗർഭാഗ്യകരമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പ്രകടമായ നീതി മുഹമ്മദ് ഫൈസലിന്റെ കാര്യത്തിൽ അനീതിയായി പ്രകടമാക്കപ്പെട്ടു എന്നത് ഇങ്ങനെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റ് എത്രത്തോളം രാഷ്ട്രീയ ചിന്തയോടുകൂടി ആണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഉത്കണ്ഠ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വഴി തുറക്കുന്ന നടപടികളാണ്. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു മെല്ലപ്പോക്കായിരുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷെ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ വരും എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് അവരിത്തരത്തിൽ ഒരു നടപടി ഈ പെട്ടെന്ന് എടുക്കാൻ ഇടയായത്. എന്തായാലും തീർത്തും ദൗർഭാഗ്യകരമാണ് ഇതൊക്കെ. ശരി, നന്ദി ശ്രീ എം ആർ അഭിലാഷ്.